بسم الله الرحمن الرحيم للذين يؤلون من نسائهم تربص أربعة أشهر فإن فاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജഗന്നിയന്താവായ പടച്ചതമ്പുരാൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ കഴിയുന്നിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർക്കണമെന്നും അവ പാലിച്ചുകൊണ്ട് മുസ്ലിങ്ങളായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്നും ആദ്യമായി ഉണർത്തുകയാണ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും നിറഞ്ഞ കുടുംബജീവിതം. കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ശാന്തി കൈവരിക്കണമെങ്കിൽ കുടുംബജീവിതത്തിലെ നായിക നായകന്മാരായ ഭാര്യാഭർത്താക്കന്മാർ അവരുടേതായ അവകാശങ്ങൾ പരിപൂർണമായി നിർവഹിച്ചാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഒരു ഭർത്താവ് തൻ്റെ ജീവിതത്തിൽ ഏതേതെല്ലാം കടമകൾ നിർവഹിക്കാൻ നിർബന്ധിതനാണ് എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. സ്വാഭാവികമായും ഒരു മറുവശവണ്ണം ഭാര്യ തൻ്റെ ജീവിതത്തിൽ ഏതേതെല്ലാം കടമകൾ പാലിക്കണം എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നത് അറിഞ്ഞാൽ മാത്രമേ ഇസ്ലാമികമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കുടുംബനാഥനും കുടുംബനാഥക്കും കഴിയുകയുള്ളൂ. കുടുംബജീവിതത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും ആസ്ഥാനമായ വീട് കേവലം വെയിലിൽ നിന്നോ മഴയിൽ നിന്നുമൊക്കെ രക്ഷ നേടാനുള്ള ഒരു സങ്കേതം എന്ന നിലക്ക് മാത്രമല്ല ഇസ്ലാം കാണുന്നത്. നേരെ മറിച്ച് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ശാന്തി പകരുന്ന,
ശാന്തിയടയുന്ന ഇടം എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ശാന്തിയുടെ ഗേഹം എന്ന അർത്ഥത്തിൽ മസ്കൻ എന്ന പദമാണ് വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്താൻ പ്രയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല മസ്കനിൽ കഴിഞ്ഞുകൂടുന്ന ഭാര്യയും ഭർത്താവും കുടുംബജീവിതത്തിലൂടെ പരസ്പരം ഇണങ്ങിച്ചേർന്ന് ഒന്നായി തങ്ങളുടെ ദാമ്പത്യത്തിലൂടെ അവർ സമാധാനമടയണം എന്നതാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായി അവൻ വിശദീകരിക്കുന്നുണ്ട്. വമിൻ ആയാത്തിഹി എന്ന് തുടങ്ങുന്ന സൂക്തത്തിൽ ലിതസ്കുനു ഇലൈഹ, വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും അടയാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഇണയെ സൃഷ്ടിച്ചു നൽകിയ അള്ളാഹു, അത് അവൻ്റെ ഒരു ദൃഷ്ടാന്തമായി നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സദ്ഗുണസമ്പന്നയായ ഒരു കുടുംബിനിയുടെ കടമകൾ, അവൾ തൻ്റെ വീട്ടിൽ ഭർത്താവിനോടും വീട്ടുകാരോടും നിർവഹിക്കേണ്ട ബാധ്യതകൾ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യത്തിൽ നമുക്കത് പരിമിതപ്പെടുത്താവുന്നതാണ് മൊത്തത്തിൽ. ഒന്നാമത്തേത്, ഭാര്യ തൻ്റെ ഭർത്താവിന് സ്നേഹവും ശാന്തിയും സമാധാനവും നൽകി ജീവിക്കാൻ കടപ്പെട്ടവളാണ് എന്നതാണ്. അങ്ങനെ തൻ്റെ ദാമ്പത്യ ജീവിതത്തിലൂടെ അവൾ സൗഭാഗ്യവതിയാവുകയും ഭർത്താവിൻ്റെ എല്ലാ അവകാശങ്ങളും പരിപൂർണമായി നൽകുകയും ചെയ്യുന്നവളാകണം എന്നതാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. രണ്ടാമത്തേതായി, ഒരു ഭാര്യയുടെ കടമ, ഒരു മാതാവ് എന്ന നിലയിൽ തൻ്റെ കടമകൾ പരിപൂർണമായി നിർവഹിക്കുക എന്നതാണ്. തൻ്റെ മക്കളെയും തൻ്റെ മക്കളെ കുടുംബത്തിനും സമൂഹത്തിനും നാടിനുമൊക്കെ കൊള്ളാവുന്ന യോഗ്യരാക്കി വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തങ്ങളിൽ പ്രധാനമായ ഒരു ഉത്തരവാദിത്തം ഭാര്യയ്ക്കാണ് ഇസ്ലാം നൽകുന്നത്. കാരണം ഒരു സ്ത്രീയെ നിങ്ങൾ വളർത്തി തയ്യാറാക്കുന്നതിലൂടെ ഒരു സമൂഹത്തിനാണ് ജന്മം നൽകുന്നത് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അൽ ഉമ്മു മദ്രസത്തുൻ ഇദാ അഅദത്തഹ അഅദത്ത ശഅബൻ തയ്യിബൽ ഇറാഖി, ഉമ്മ ഒരു പാഠശാലയാണ്. സന്താനങ്ങളുടെ മക്കളുടെ ഒന്നാമത്തെ പാഠശാല ഉമ്മയാണ്. മാതാവിൽ നിന്നാണ് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. ഒരു ഉമ്മയെ നിങ്ങൾ തയ്യാറാക്കിയാൽ, ഒരു പെൺകുട്ടിയെ നിങ്ങൾ തയ്യാറാക്കിയാൽ, അവളെ വിശ്വാസവും സംസ്കാരവും വിദ്യാഭ്യാസവും ധാർമ്മിക സനാതന മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധവും നൽകി വളർത്തിക്കൊണ്ടുവന്നാൽ ഒരു പെണ്ണിനെ മാത്രമല്ല നിങ്ങൾ തയ്യാറാക്കുന്നത്, ഒരു സമൂഹത്തിന് മുഴുവൻ നിങ്ങൾ അടിത്തറ പാവുകയാണ് എന്ന കവിവചനം വളരെ ശ്രദ്ധേയമാണ്. ഈ കാര്യങ്ങൾ, കടമകൾ വിശദീകരിക്കുമ്പോൾ ഒന്നാമത്തെ കടമയായി ഭർത്താവിൻ്റെ സ്ഥാനം ഭാര്യ അംഗീകരിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ്. ഭർത്താവിൻ്റെ സ്ഥാനം ഭാര്യ അംഗീകരിച്ചു കൊടുക്കുക. ഭർത്താവിന്, ഒരു പുരുഷന് അള്ളാഹു നൽകിയിട്ടുള്ള സ്ഥാനം, ഖുർആൻ നൽകിയിട്ടുള്ള സ്ഥാനം, ഇസ്ലാം നൽകിയിട്ടുള്ള സ്ഥാനം അംഗീകരിച്ചു കൊടുക്കാൻ ഒന്നാമതായി ഒരു ഭാര്യ തയ്യാറാകണം. ഖുർആൻ പറയുന്നുണ്ട്, അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫള്ളലല്ലാഹു ബഅളഹും അലാ ബഅദ് വബിമാ അൻഫഖു. എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ സ്ത്രീയേക്കാൾ യോഗ്യനും സ്ഥാനമുള്ളവനും ഉന്നതനുമായത് എന്ന് പറയുന്നത്? അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ സംരക്ഷണോത്തരവാദിത്വവും ചുമതലയുമുള്ള കാര്യബോധമുള്ളവനാണ് പുരുഷൻ. കാരണം അവനാണ് സാമ്പത്തികമായ എല്ലാ ഉത്തരവാദിത്വവും, കുടുംബത്തിൻ്റെ സാമ്പത്തികമായ മുഴുവൻ ഉത്തരവാദിത്വവും പുരുഷനാണ്. അതോടൊപ്പം തന്നെ മനുഷ്യരിൽ ചിലരെ അള്ളാഹു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു എന്ന നിലക്ക് പുരുഷന് അവൻ്റേതായ സ്ഥാനമുണ്ട്. വലഹുന്ന മിസുലുല്ലദി അലൈഹിന്ന ദറജ, പുരുഷന് സ്ത്രീയേക്കാൾ ചില പദവിയുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ അള്ളാഹു അംഗീകരിച്ചു നൽകിയ ഈ സ്ഥാനം തൻ്റെ ഭർത്താവിന് ഒന്നാമതായി അംഗീകരിച്ചു കൊടുക്കാൻ ഒരു ഭാര്യ തയ്യാറാകണം എന്നതാണ്.
അപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ സ്ഥാനവും പദവിയും അംഗീകരിക്കുക മുഖേന തന്നെ തന്നെ ഭർത്താവിനെ അനുസരിക്കാനും അവനെ സംരക്ഷിക്കാനും പരിപാലിക്കുവാനുമൊക്കെ കടപ്പെട്ടവളാണ് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിൻ്റെ കുടുംബജീവിതത്തിൽ ഭാര്യ നൽകേണ്ട അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കവേ പറയുകയുണ്ടായി. ആയിഷ ബീവി റസൂലിനോട് ചോദിച്ചതാണ്, ഖാലത്ത് ആയിഷ സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു നാസി അഅദമു ഹഖൻ അലൽ മർആ, പ്രവാചകരെ, ഒരു സ്ത്രീ ജനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഖാല റസൂൽ പറഞ്ഞു, സൗജഹ സൗജുഹ, അവളുടെ ഭർത്താവിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ഫഅയ്യുന്നാസി അഅലമു ഹഖൻ അല റജുൽ, ഒരു പുരുഷൻ ഏറ്റവും കൂടുതൽ ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഖാല ഉമ്മഹു, അവൻ്റെ ഉമ്മയോടാണ് എന്ന്. നമുക്ക് നിങ്ങൾ ദൈവികമായ നീതി ഇവിടെ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഒരു പുരുഷൻ സംരക്ഷിക്കപ്പെടേണ്ടത് തൻ്റെ ഭാര്യയാലാണെന്നും ഒരു സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടത്, സ്ത്രീത്വം, മാതാവ് സംരക്ഷിക്കപ്പെടേണ്ടത് തൻ്റെ മക്കളാൽ ആണെന്നും ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ ശരിക്ക് അത്രത്തോളം കടപ്പാടുകളും കടമകളും തൻ്റെ ഭർത്താവിനോട് ഭാര്യ നിർവഹിക്കാനുണ്ട് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരുവചനത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മാത്രമല്ല അവിടെ നിന്നൊരിക്കൽ പറയുകയുണ്ടായി, അയ്യം അംറഅത്തിൻ മാത്തത് വസൗജുഹ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന, ഏത് സ്ത്രീ മരിച്ചുപോയാലും ആ സ്ത്രീയെക്കുറിച്ച് തൻ്റെ ഭർത്താവ് സംതൃപ്തനാണെങ്കിൽ മാത്രമേ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന്. നോക്കുക, നിങ്ങൾ ഭർത്താവിൻ്റെ സംതൃപ്തി എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും പ്രശ്നമാണ്, അവളുടെ ജീവിതത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ പ്രശ്നമാണ്. ഭർത്തൃസംതൃപ്തി ഇല്ലാതെയാണ് ഒരു പെണ്ണ് മരിച്ചു പോകുന്നതെങ്കിൽ ഒരിക്കലും അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാവുകയില്ല എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ എല്ലാ നിലക്കും തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവളും ആനന്ദിപ്പിക്കുന്നവളും സമാധാനം നൽകേണ്ടവളും സ്നേഹവും ശാന്തിയും നൽകേണ്ടവളുമാണ് എന്നത് തന്നെയാണ് പ്രവാചക വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ ഉത്ബോധനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്ക്, നിങ്ങൾ ഇതിന് ഏറ്റവും ഉന്നതമായ ഉത്തമമായ ഉദാഹരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. പ്രവാചക പത്നിമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മുഴുവൻ മാതാക്കൾ എന്ന നിലക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രവാചക പത്നിമാരുടെ ജീവിത രീതി എത്രത്തോളം മാതൃകാപരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ കാലം ദാമ്പത്യ ജീവിതം അനുഭവിച്ചിട്ടുള്ളത് ആസ്വദിച്ചിട്ടുള്ളത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹവാസത്തിലൂടെയാണ്. പ്രവാചകൻ്റെ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് 15 വർഷത്തെ ദാമ്പത്യ ജീവിതം, പ്രവാചകൻ്റെ നുബുവത്ത് കിട്ടിയതിന് ശേഷം ഏകദേശം 13 വർഷം, സുദീർഘമായ 28 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ അവർക്കുണ്ടായ എന്നെന്നും ഓർക്കാനുള്ള അനുഭവങ്ങൾ, ഖദീജ ബീവിയെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എപ്പോഴും എപ്പോഴും എമ്പാടും എമ്പാടും പറയാനുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടുകൂടി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന സുന്ദരമായ അനുഭവങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്മരണകൾ അയവിറക്കിയിരുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ മുസ്ലിമത്തായ ഭാര്യമാർക്കുമാകാൻ കഴിയണം. മരിച്ചാൽ പോലും മരിച്ചതിന് ശേഷവും തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള സുന്ദരമായ അനുഭവങ്ങൾ, അനുഭൂതികൾ ഉണ്ടാകണമെന്നത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്ന
ആദ്യ അവസരം ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏകാന്ത ജീവിതം ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന് വേണ്ട എല്ലാവിധ പരിചരണവും ഒത്താശയും സഹായവും നൽകി ഖദീജ ബീവി. രണ്ടും മൂന്നും ദിവസത്തേക്കൊക്കെ ഒഴിഞ്ഞിരിക്കാനും ഏകാന്തനായി കഴിഞ്ഞുകൂടാനും ധ്യാന നിമഗ്നനായി അതിൽ ആരാധനയിൽ മുഴുകുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്തു. നമ്മളെല്ലാവരും ഹിറാഗുഹ കണ്ടിട്ടുണ്ടാകും. എത്ര ഉയരത്തിലാണത്! റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹീ കിട്ടുമ്പോൾ ഖദീജ ബീവിയുടെ പ്രായമൊന്ന് കണക്കുകൂട്ടി നോക്കുക. ഏകദേശം ഒരു 50-ലധികം വയസ്സ് പ്രായമുള്ള ഖദീജ ബീവി പലപ്പോഴും പ്രവാചകനെ പരിചരിക്കാൻ വേണ്ടി ആ ഗുഹയിൽ ഇടയ്ക്കിടെ കയറിയിറങ്ങിയിട്ടുണ്ട്. തൻ്റെ ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കുക എന്ന ആ വലിയ ബാധ്യത അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഖദീജ ബീവി അത് ചെയ്തത്. വഹ്യ് കിട്ടിയ ആദ്യഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ച് ബേജാറായി സ്വന്തം വീട്ടിലേക്ക് പ്രിയ പത്നിയുടെ അരികിലേക്ക് നടന്നടുത്ത് വരുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വാസ വചനങ്ങൾ നൽകിക്കൊണ്ട് സമാധാനിപ്പിക്കുകയാണ് ഖദീജ ബീവി ചെയ്തത്. ഒരു പത്നിയുടെ, ഒരു സഹധർമ്മിണിയുടെ, ഒരു കൂട്ടുകാരിയുടെ എല്ലാവിധ ബാധ്യതകളും നിർവഹിച്ചുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരേറ്റത്. ജമ്മിലൂനി ജമ്മിലൂനി ദസ്യറൂനി ദസ്യറൂനി, എന്നെ പുതപ്പിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വരുമ്പോൾ ഖദീജ ബീവി വരവേൽക്കുന്നത് നോക്കൂ നിങ്ങൾ, എതിരേൽക്കുന്നത് നോക്കൂ നിങ്ങൾ, സ്നേഹത്തോടുകൂടി എന്നാൽ ആശ്വാസം പകർന്നുകൊണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കുന്നു. ഞാൻ ഒരിക്കലും കാണാത്ത, ഒരിക്കലും കേൾക്കാത്ത, എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെടാത്ത അനുഭവമുണ്ടാവുകയും കാഴ്ചകളും സംഭവങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്തു എന്ന് പറയുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നു, ഞാൻ രോഗിയായി മാറുമോ എന്ന് പേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഖദീജ ബീവി പറഞ്ഞതെന്താണ്? വല്ലാഹി ലം യുഖ്സീക അല്ലാഹു അബദ, പടച്ചവനാണ്, അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈയൊഴിക്കുകയില്ല. ഇന്നക ലതസീലുർ റഹിമ വതഹിമലുൽ കല്ല വതുഈനു അലാ നവായിബിദ്ദഹർ, നിങ്ങൾ കുടുംബബന്ധം ചാർത്തുന്ന മാന്യനായ ആളാണ്, പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണ്. ജനങ്ങൾക്ക് പരീക്ഷണഘട്ടങ്ങളും കാലവിപത്തുകളും ഉണ്ടാകുമ്പോൾ അതിനെല്ലാം പരിഹാരം കണ്ട് സമൂഹത്തിൽ സേവന മനസ്ഥിതിയോടുകൂടി രംഗത്തിറങ്ങുന്ന വ്യക്തിയാണ്. അള്ളാഹു നിങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, ഇങ്ങനെ മനസ്സിന് വ്യഥയും ടെൻഷനും വിപ്രാളവും അസ്വസ്ഥതയും നിറഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോകുന്ന ഒരു ഭർത്താവിനെ എങ്ങനെയാണ് ഒരു ഭാര്യ ആശ്വസിപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് ഖദീജ ബീവിയുടെ ഈ പരിചരണത്തിലൂടെ, അവിടുത്തെ ഈ പെരുമാറ്റത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളൊക്കെയാണ് നമ്മളെ വീട്ടിലേക്ക് അങ്ങനെ കയറി ചെല്ലുന്നതെങ്കിൽ ഇന്ന് മിക്കവാറും വീടുകളിൽ നിന്ന് കിട്ടുന്ന മറുപടി എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ബേജാറും വെപ്രാളവും ടെൻഷനുമായി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പല വീടുകളിൽ നിന്നും ഭാര്യമാർ പറയും, നിങ്ങൾക്കങ്ങനെ വേണം മനുഷ്യ എന്ന നിലക്കുള്ള മറുപടികൾ പല വീടുകളിൽ നിന്നും കേൾക്കാറുണ്ട്. ഈ ആശ്വാസ വചനങ്ങൾ എന്നത് ഒരു വലിയ ഈ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന കാര്യം തന്നെയാണ്. ഒരു വീട് മസ്കനായി തീരണം എന്നതാണ് ഇസ്ലാം അതിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സ്വൈര്യക്കേടുകൾ മാത്രം സമ്മാനിക്കുന്ന സംസാരങ്ങൾ ഒരിക്കലും ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് കേൾക്കാൻ ഇടവരരുത്. വീട്ടിലെ ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രം നിരത്തുന്ന അവസ്ഥ നമ്മുടെ സംസാരങ്ങളുടെ, നമ്മുടെ സംഭാഷണങ്ങളുടെ 90% കവർന്നു പോകുന്ന രീതി ഉണ്ടാകരുത്. ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. നിങ്ങളുടെ സംസാരങ്ങളിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ മനം കുളിർപ്പിക്കുന്ന, അവരുടെ ടെൻഷന് ഇറക്കി വെക്കാൻ കഴിയുന്ന, അവരുടെ പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്താൻ കഴിയുന്ന, സ്നേഹവും സമാധാനവും ശാന്തിയും പകർന്നു നൽകാൻ കഴിയുന്ന സംസാര ശീലങ്ങളും ശൈലികളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ജാഹിലിയ കാലത്തൊരു ഭർത്താവ് തൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
അവൾ വായ തുറന്നാൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൾ വായ തുറന്നിരിക്കുന്നു, അവൾ വായ തുറക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അവളെങ്ങാനും വായ തുറന്നാൽ അവളുടെ വായ തുറന്നാൽ നിങ്ങൾക്ക് തോന്നും നരകത്തിൻ്റെ ഒരു വാതിലാണ് തുറന്നു വച്ചത് എന്ന്. അപ്പോൾ നരകത്തിൻ്റെ ഒരു വാതിൽ തുറന്നു വച്ചതിന് സമാനമായ രീതിയിൽ വായ തുറക്കുന്ന സ്ത്രീകൾ, അങ്ങനെ വായ തുറക്കുന്ന ഭാര്യമാർ, അതിനാൽ പരീക്ഷിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട ഭർത്താക്കന്മാർ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ ഒരു കവി തൻ്റെ ഭാവനയിൽ എഴുതി കുറിച്ചതല്ല ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ തന്നെ ഹുസൈൻ ഇബ്നു മുഹ്സിൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അന്ന അമ്മത്തൻ ലഹു, അവരുടെ ഒരു അമ്മ അമ്മത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഫഖാല ലഹ അദാത്തു സൗജിൻ അന്തി, നിങ്ങൾ ഒരു ഭർത്താവുള്ള സ്ത്രീയാണോ, ഭർത്തൃമതിയാണോ നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഖാലത്ത്, അവർ പറഞ്ഞു, നാം, അതെ, എനിക്ക് ഭർത്താവുണ്ട് റസൂലെ. ഖാൽ, റസൂൽ ചോദിക്കുന്നു, ഫഅയ്ന അന്തി മിൻഹു, എന്താണ് ഒരു ഭർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്, ഫഅയ്ന അന്തി മിൻഹു എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ അനുസരിക്കാറുണ്ടോ, അതല്ല അഹങ്കാരവും ഗർവുമാണോ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകാറുള്ളത്. ഖാലത്ത്, അവർ പറഞ്ഞു, മാ ആലൂഹു ഇല്ലാ മാ അജസ്തു അൻഹു, റസൂലെ, എനിക്ക് കഴിയുന്നിടത്തോളം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ കഴിവിനതീതമായ കാര്യങ്ങൾ, കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാണ് അവർ പറഞ്ഞത്. റസൂല് വീണ്ടും ചോദിക്കുന്നു, ഫകൈഫ അന്തി ലഹു, നീ അദ്ദേഹത്തിന് കടമകൾ നിർവഹിച്ചു കൊടുക്കുമ്പോൾ ഏതൊരവസ്ഥയിലായിരിക്കും നീ എന്നാണ്. നീ പ്രതിഫലം വാങ്ങുന്ന ഒരവസ്ഥയിലാണോ, നിന്റെ ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കുന്നു എന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അരികിൽ നിന്നുള്ള പ്രതിഫലം വാങ്ങുന്ന മനസ്ഥിതിയിലും അവസ്ഥയിലുമാണോ നീ എന്ന് ചോദിച്ചപ്പോൾ ചോദിക്കുന്നു റസൂലുള്ള, മാത്രമല്ല അവിടുന്ന് പറയുകയുണ്ടായി, ഫഇന്നഹു ജന്നതുഖി വനാറുഖി, നീ അറിഞ്ഞുകൊള്ളുക, നിന്റെ സ്വർഗവും നരകവും നിന്റെ ഭർത്താവാണ്. ഫഇന്നഹു ജന്നതുഖി വനാറുഖി, നിന്റെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് നിന്റെ ഭർത്താവാണ് എന്ന്. നിന്റെ ഭർത്താവിൻ്റെ സംതൃപ്തി അതിലൂടെയാണ്, നിന്റെ ഭർത്താവിൻ്റെ അസംതൃപ്തി അതിലൂടെയാണ് നിന്റെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. മാത്രമല്ല, ഒരു ഭാര്യയുടെ കടമകൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് ഒരിക്കൽ യാത്ര പോയി. യമനിലേക്ക് ഗവർണറായി നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ അദ്ദേഹം ഷാം സന്ദർശിച്ചു. ഷാമിലേക്ക് പോയപ്പോൾ അവിടെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ച കണ്ടത്, അവിടെയുള്ള പാതിരിമാരുടെയും പുരോഹിതന്മാരുടെയും മുമ്പിൽ സാധാരണക്കാരായ ആളുകളൊക്കെ സുജൂദ് ചെയ്യുന്നു എന്നതാണ്. ഇങ്ങനെ സുജൂദ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്വീകരണവും ഒരു വിനയപ്രകടനവും ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹം തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർത്തു, ഈ ലോകത്ത് വെച്ച് ഞാൻ ഏറ്റവും കൂടുതൽ സുജൂദ് ചെയ്യാൻ അവകാശപ്പെട്ടത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുമ്പിലാണല്ലോ. അങ്ങനെ അദ്ദേഹം മദീനയിൽ മടങ്ങിയെത്തിയപ്പോൾ റസൂലിനോട് പറഞ്ഞു, റസൂലേ, ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഫഅറത്തു അൻ അഫ്അല ദാലിക ബിക്. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തഫ്അല യാ മുആദ്, മുആദേ, നീ ഒരിക്കലും എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരിക്കലും, അത് ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തത് ഷാമിലെ ആ രീതിയും അവിടുത്തെ സംസ്കാരവുമാണ്. ഞാൻ സുജൂദ് ചെയ്യുകയാണെങ്കിൽ അതിന് തിരഞ്ഞെടുത്തത് നിങ്ങളെയാണ് റസൂലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദ് ചെയ്യാൻ ഒരുങ്ങിയത്. ഈ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ കുന്തു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹ. ഞാനെങ്ങാനും ഒരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ലഅമർതുൽ മർഅ
ഒരു ഭാര്യയോട് തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. റസൂലിൻ്റെ മുമ്പിലും സുജൂദില്ല. അങ്ങനെ ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ അനുമതി നൽകുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ സുജൂദ് ചെയ്യട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കുക നിങ്ങൾ, അത്രത്തോളം ഭാര്യ തൻ്റെ ഭർത്താവിനോട് കടപ്പെട്ടവളാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിരുന്നത്. മാത്രമല്ല, ഭർത്താവ് നൽകുന്ന എല്ലാ സൗകര്യങ്ങൾക്കും ഭാര്യ നന്ദി കാണിക്കേണ്ടവളുമാണ്. ഭാര്യയുടെ നന്ദികേടിനെക്കുറിച്ച് റസൂൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നന്ദി കാണിക്കേണ്ട അവളുടെ ബാധ്യതയെയും അവകാശത്തെയും കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു, ലാ യൻദുറുല്ലാഹു തബാറക വ തആല, അല്ലാഹു നോക്കുകയില്ല, ഇല ഇംറാത്തിൻ ലാ തഷ്കുറു ലിസൗജിഹ, തൻ്റെ ഭർത്താവിനോട് നന്ദി കാണിക്കാത്തൊരു ഭാര്യയുടെ നേരെ പടച്ചതമ്പുരാൻ്റെ കരുണാകടാക്ഷം ഉണ്ടാവുകയില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഹിയ ലാ തസ്തഗ്നിയൻ, നോക്കുക നിങ്ങൾ, അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവിൻ്റെ അവൻ ഭർത്താവ് ചെയ്യുന്ന മുഴുവൻ സൗകര്യങ്ങൾക്കും നന്ദി കാണിക്കേണ്ടവളാണ് ഭാര്യ എന്നുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിച്ചു തരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇതുവരെ സംസാരിച്ചത് ശരിക്ക് ഭർത്താവിൻ്റെ സ്ഥാനവും ഭർത്താവിന് ഇസ്ലാമും അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും നൽകിയിട്ട് പദവിയും അംഗീകരിക്കാൻ ഒന്നാമതായി ഒരു ഭാര്യ തയ്യാറാകണമെന്നാണ്. ഭാര്യ ഈ പദവി അംഗീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ അടയാളമാണ് ഭർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നത്. അനുസരണം, ഉത്തമമായ സഹവാസം എന്നത് സദ്ഗുണസമ്പന്നയായ ഒരു ഭാര്യയുടെ ഏറ്റവും ഉയർന്ന സ്വഭാവമായി കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഫസ്വാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന സദ്വൃത്തകളായ സ്ത്രീകൾ, ഖാനിതാത്ത്, അനുസരണയുള്ളവളാണവൾ. മാത്രമല്ല ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, അള്ളാഹു സംരക്ഷിച്ചതുപോലെ പുരുഷന്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവളുമാണവൾ. വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നോക്കൂ, പുരുഷന്റെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കേണ്ടവളാണ്, അള്ളാഹു സംരക്ഷിച്ചതുപോലെ. ഇത് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ധർമ്മമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് എന്നതാണ്. സദ്വൃത്തയായ ഒരു മുസ്ലിം സ്ത്രീയുടെ ഒന്നാമത്തെ ഗുണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത് ഇതാണ്, ഭർത്താവിനെ അനുസരിക്കുക എന്നതാണ്. മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യോപദേശങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവിടുന്ന് പറയുകയുണ്ടായി, അലാ ഇന്നലക്കും അലാ നിസായിക്കും ഹഖ വലി നിസായിക്കും അലൈക്കും ഹഖ, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് ചില ബാധ്യതകൾ, കടമകൾ, കടപ്പാടുകൾ നിർവഹിക്കാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോടും ചില കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ടതുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം കടമകളും ബാധ്യതകളും കടപ്പാടുകളും നിർവഹിച്ച് മാത്രം നേടാൻ കഴിയുന്ന ഒന്നാണ് കുടുംബജീവിതത്തിലെ സംതൃപ്തിയും സന്തോഷവും ആനന്ദവും ശാന്തിയും എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കുകയുണ്ടായി, ഫഹഖുക്കും അലൈഹിന്ന, എന്നാൽ അവരുടെ ബാധ്യത, ഭാര്യമാരുടെ ബാധ്യത എന്താണെന്നോ നിങ്ങളോട് അവർ നിർവഹിക്കേണ്ട കടമ എന്താണെന്നോ, അല്ലാ യുവത്തിന ഫുർഷക്കും മന്തക്രഹൂനഹു, നിങ്ങൾക്ക് വെറുപ്പുള്ളവരെ ഒരിക്കലും നിങ്ങളുടെ വിരിപ്പിൽ നിങ്ങളുടെ വീട്ടിലേക്ക്, വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നതാണ്. നമുക്ക് നമ്മൾ വെറുക്കുന്നവരെ, നമുക്ക് ഇഷ്ടമില്ലാത്തവരെ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത് ഭാര്യമാരുടെ ഏറ്റവും വലിയ ബാധ്യതയായി പ്രവാചകൻ ഉണർത്തുന്നു അവിടുത്തെ അന്ത്യോപദേശത്തിൽ. നിങ്ങൾ വെറുക്കുന്നവരെ അനുവദിക്കാൻ, വീട്ടിലേക്ക് പ്രവേശനാനുമതി തന്നെ നിങ്ങൾ നൽകാൻ പാടില്ല. നിങ്ങളുടെ കിടപ്പറയിലേക്ക്, നിങ്ങളുടെ സ്വകാര്യ സ്ഥലങ്ങളിലേക്ക് ഒരിക്കലും
അവർക്ക് പ്രവേശനാനുമതി നൽകാൻ പാടില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല വഹക്കുക്കുന്ന അലൈക്കും അന്തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വത്തിഹിന്ന വതആമിഹിന്ന. പുരുഷന്മാർ, ഭർത്താക്കന്മാർ അവരോട് ചെയ്യാനുള്ള കടമകൾ അവരോട് നല്ല നിലയിൽ വർത്തിക്കുക എന്ന പോലെ തന്നെ അവർക്ക് വസ്ത്രവും ഭക്ഷണവും മാന്യമായി നിങ്ങൾ നൽകുക എന്നതുമാണ് എന്ന് അനുസരണത്തിന്റെ ഓരോ കാര്യവും പ്രവാചകൻ എടുത്തെടുത്ത് പറയുകയാണ്. മാത്രമല്ല, ഒരിക്കൽ അവിടുന്ന് പറയുകയുണ്ടായി, മൂന്ന് വ്യക്തികളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല, മൂന്ന് വ്യക്തികളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ഒന്നാമതായി എണ്ണിയിട്ടുള്ളത് ഭർത്താവിനെ അനുസരിക്കുന്ന ഭാര്യ എന്നാണ്. രണ്ടാമത്, മാതാപിതാക്കൾക്കും ഗുണം ചെയ്യുന്ന സന്തതി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന സന്തതി, സന്തതികളെ ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല. മൂന്നാമത്തേത്, അള്ളാഹുവിനോടും തൻ്റെ യജമാനനോടുമുള്ള ബാധ്യതകൾ ഒരേ സമയം നിർവഹിക്കുന്ന അടിമ. പ്രവാചകൻ പ്രത്യേകം എടുത്ത് ഈ കാര്യങ്ങൾ പറയുകയുണ്ടായി. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, സലാസത്തുൻ ലാ തഖ്ബലു ലഹും സ്വലാത്ത്, മൂന്ന് വിഭാഗം ആളുകൾ അവരുടെ നമസ്കാരം പടച്ച തമ്പുരാൻ സ്വീകരിക്കുകയില്ല. മാത്രമല്ല, വലാ യസ്അദു ലഹും ഇലസ്സമായ ഹസന, അവർ ചെയ്യുന്ന ഒരു നന്മയും വാനലോകത്തേക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർന്നു പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം താക്കീത് നൽകുകയുണ്ടായി. ഒന്നാമത്തേത്, അൽ അബ്ദുൽ ആബിഖു ഹത്താ യർജിയ, അനുസരണക്കേട് കാണിക്കുന്ന അടിമ അനുസരണശീലത്തിലേക്ക് മടങ്ങുന്നത് വരെ. രണ്ടാമത്തേത്, വസ്സഖ്റാൻ ഹത്താ യസ്ഹുവ, മത്തുപിടിച്ചൊരു വ്യക്തി അവന്റെ സുബോധത്തിലേക്ക് തിരിച്ചു വരുന്നത് വരെ. മൂന്നാമത് റസൂലുള്ള വിശദീകരിച്ചത്, വൽ മർആ അസ്സാഹിത്തു അലൈഹാ സൗജുഹ, ഒരു സ്ത്രീ, ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് അവളെ കുറിച്ച് വെറുപ്പുള്ളവനാണെങ്കിൽ, ഹത്തായർള, അവൻ തൃപ്തിപ്പെടുന്നത് വരെ, ഭർത്താവിൻ്റെ തൃപ്തി അത് നേടാനാകുന്നത് വരെ ഈ ഭാര്യ അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ലെന്നും, മാത്രമല്ല അവൾ ചെയ്യുന്ന ഒരു ധർമ്മവും ഹസനത്തും അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഉയർന്നു പോവുകയില്ലെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം തൻ്റെ അനുചരന്മാരെ ഉണർത്തിയത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അനുസരണം, ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞതിൽ വളരെ പ്രാധാന്യപൂർവ്വം പ്രവാചകൻ വിശദീകരിച്ച ഒന്നാണ്, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും ആരെയും വീട്ടിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്ന പോലെ തന്നെ. ഈ ഭർത്താവിൻ്റെ സമ്മതം ആരെയും എന്ന് പറഞ്ഞത് ഭർത്താവിൻ്റെ അടുത്ത ബന്ധുക്കളാണെങ്കിലും ഭാര്യയുടെ അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി, ഭർത്താവിൻ്റെ അനുമതിയും സമ്മതവുമില്ലാതെ തൻ്റെ വീട്ടിലേക്ക് പ്രവേശനാനുമതി നൽകാൻ പാടില്ല എന്നതാണ്. രണ്ടാമത്തേത്, ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനും പാടില്ല. ഒരു സ്ത്രീക്ക് സ്വന്തം മാതാപിതാക്കളുടെ അരികിലേക്കാണെങ്കിൽ പോലും, പ്രവാചകൻ ആ കാര്യം പറയുന്നുണ്ട്, സ്വന്തം ഉമ്മയെയും ഉപ്പയെയും കാണാൻ വേണ്ടിയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകുന്നതെങ്കിലും ഭർത്താവിൻ്റെ സമ്മതമോ അനുമതിയോ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വീട് വിട്ടിറങ്ങിപ്പോകാൻ പാടില്ല. അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരു ഭാര്യയെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നത് നോക്കൂ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ മർആ ഇദാ ഖറജത് മിൻ ബൈതിഹാ വസൗജുഹാ കാരിഹ്, ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്, എന്നാൽ ആ ഇറങ്ങിപ്പോക്കിന് ഒരിക്കലും ഭർത്താവിൻ്റെ ഇഷ്ടമില്ല, അവൻ്റെ അനിഷ്ടത്തോടുകൂടി വെറുപ്പോടുകൂടിയാണ് അവൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ, ലാനഹാ കുല്ലു മലക്കിൻ ഫിസമ, ആകാശത്തിലുള്ള എല്ലാ മലക്കുകളും അവളെ ശപിച്ചുകൊണ്ടിരിക്കും. വകുല്ലു ഷൈഇൻ മറത്ത് അലൈഹി ഗൈറൽ ജിന്നി വൽ ഇൻസ് ഹത്താ തർജിഅ, ജിന്നും ഇൻസുമല്ലാത്ത എല്ലാ വസ്തുക്കളും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വീട് വിട്ട് ഭർത്താവിൻ്റെ സമ്മതിയില്ലാതെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അവൾ ഏതേതൊക്കെ വഴിയിലൂടെ ഇറങ്ങിപ്പോകുന്നു, അവിടെ ഏതേതൊക്കെ വസ്തുക്കളുണ്ടോ ഓരോ വസ്തുക്കളും അവളെ ശപിച്ചുകൊണ്ടിരിക്കും, ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും അവളെ ശപിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കുക നിങ്ങൾ, ഭർത്താവിൻ്റെ അനുമതി, അനുവാദം, അതൊരു വലിയ സംഗതി തന്നെയായിക്കൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അനുവാദമില്ലാതെ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ, വീട്ടിലേക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കയറ്റിയാൽ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾ, അതുണ്ടായാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എമ്പാടും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ അനുസരണം എന്നത്
അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് എതിരായ നിലക്ക് ഒരു നിലക്കും അനുസരിക്കേണ്ടതില്ല. അത് ഖുർആൻ വിശദീകരിച്ച കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ മൊത്തത്തിലുള്ള ഒരു നിലപാടാണ് ലാ ത്വാഅത്തു ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സട്ടാവായ പടച്ചതമ്പുരാന്റെ കൽപ്പനക്ക് എതിരായി ഒരു മഖ്ലൂഖിനെയും ഒരു പടപ്പിനെയും ആരും തന്നെ അനുസരിക്കേണ്ടതില്ല. ഭർത്താവിന്റെ കൽപ്പനയാണ് എങ്കിലും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് നിങ്ങളുടെ ഭർത്താവിന്റെ കൽപ്പനയെങ്കിൽ ഒരിക്കലും ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവൾ എത്രമാത്രം ഈ ഭർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിച്ചു തരുന്നത്. ആരാധനാ കർമ്മങ്ങൾ നോക്കുങ്ങൾ, അതിലൊരു മുജാമല എന്ന നിലക്കുള്ള ഭർത്താവിന്റെ സമ്മതം നേടിയാൽ മതി. ഹജ്ജ് ഉംറ പോലെയുള്ള കാര്യങ്ങൾ, നിർബന്ധമായ നോമ്പ്, അതുപോലെ തന്നെ നമസ്കാരം, ഇതുപോലെയുള്ള ആരാധനാക്രമങ്ങൾ, പടച്ചതമ്പുരാനെ നമ്മൾ നിർവഹിച്ചു വീട്ടേണ്ട ഇത്തരം കാര്യങ്ങളിൽ ഭർത്താവിന്റെ സമ്മതം കാത്തു നിൽക്കേണ്ടതില്ല. അതൊക്കെ നമ്മൾ നിർവഹിക്കുക തന്നെ വേണം. ഇനി ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും അതിനുള്ള പ്രാപ്തയായ ഒരു പെണ്ണാണ് എങ്കിൽ, ഭർത്താവ് അതിന് സമ്മതിക്കുന്നില്ല എങ്കിലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ തന്നെ അവൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാമെന്നാണ് ആ വിഷയത്തിൽ. അപ്പൊ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നിങ്ങൾ ആരെയും തന്നെ അനുസരിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു പെണ്ണ് അവളുടെ അഞ്ചു നേരത്തെ നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ, വസ്വാമത്ത് ഷഹ്റഹ, നിർബന്ധമായ നോമ്പ് ഒരു മാസം അവൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ, വഹഫിലത്ത് ഫർജഹ, തൻ്റെ ഗുഹ്യസ്ഥാനം അവൾ സൂക്ഷിക്കുകയാണെങ്കിൽ, തൻ്റെ ചാരിത്രം പാതിവൃത്യം അവൾ സംരക്ഷിക്കുകയാണെങ്കിൽ, വഅത്താഅത്ത് സൗജഹ, തൻ്റെ ഭർത്താവിനെ അവൾ അനുസരിക്കുകയാണെങ്കിൽ, ഖീല ലഹ, അവളോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇതി, നീ ഉദ്ദേശിച്ച ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക എന്ന്. അങ്ങനെ ഉത്തമയായ ഉന്നതമായ സംസ്കാരവും സ്വഭാവവും ശീലവുമുള്ള ഒരു സ്ത്രീയോട് പറയപ്പെടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്ക്, നിങ്ങൾ എത്രമാത്രം ഗൗരവമുള്ളതും പ്രാധാന്യമുള്ളതുമായ കാര്യമാണ് ഇത് എന്ന്. മാത്രമല്ല ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇങ്ങനെ സ്ത്രീകളിൽ നിന്നുള്ള ഒരു സംഘത്തിൻ്റെ പ്രതിനിധിയായ ഒരു പെണ്ണ് വന്ന് ചില കാര്യങ്ങൾ ബോധിപ്പിക്കുകയുണ്ടായി. സ്ത്രീകൾ പ്രവാചകന്റെ കാലത്ത് ഒരുമിച്ചുകൂടി അവർ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ ചുമതലപ്പെടുത്തി. ആ സ്ത്രീ വന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, റസൂലേ, പടച്ചതമ്പുരാൻ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും റബ്ബാണ്. ആദം നബി അലൈഹിസ്സലാം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഉപ്പയാണ്. ഹവ്വ അലൈഹിസ്സലാം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഉമ്മയാണ്. എന്നാൽ ഇതാ ഞങ്ങൾക്ക്, സ്ത്രീകളായ ഞങ്ങൾക്ക് ഒരിക്കലും നേടാനാവാത്ത ഒരു സൗഭാഗ്യം പുരുഷന്മാർക്ക് മാത്രം ഉണ്ട് എന്ന് അള്ളാഹുവും അവൻ്റെ റസൂലും വിധിച്ചിരിക്കുന്നു. ഇതിൽ ഞങ്ങൾക്കൊരു തീരുമാനം അറിയണം. എന്താണെന്നോ, പുരുഷന്മാരായ ആളുകൾ, ഹാദൽ ജിഹാദു കതബഹല്ലാഹു അലൽ റിജാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്താൻ, യുദ്ധം ചെയ്യാനുള്ള ബാധ്യതയും അവസരവും പുരുഷന്മാർക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത് റസൂലെ. ഫൈ യുസീബു ഉജിറു, ആ യുദ്ധത്തിൽ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ, നേടുകയാണെങ്കിൽ പ്രതിഫലം നേടും. വൈൻ ഖുതിലു കാനു അഹിയാ അന്നിൻ റബ്ബിഹിം യുർസഖൂൻ, അവർ രക്തസാക്ഷികളാണെങ്കിലോ അള്ളാഹുവിൻ്റെ അരികിൽ ഉന്നതമായ സ്ഥാനം അവർക്ക് ലഭിക്കുന്നു. വനഹ്നു മാഅശറ നിസ, ഞങ്ങൾ സ്ത്രീ സമൂഹം, തഖൂമു അലൈഹിം ഫമാ ലനാ മിൻ ദാലിക്, ഞങ്ങൾക്ക് ഇത് നിർവഹിച്ചാൽ ഞങ്ങൾക്കും ഇതുപോലെയുള്ള പ്രതിഫലമില്ല റസൂലേ. ഈ വിഷയത്തിൽ നിങ്ങളൊരു തീരുമാനം പറഞ്ഞു തരണം. ഇതാണ് പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ടൊരു സ്ത്രീ ആവലാതിയായി പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞത് എന്താണെന്നോ, അബിലിഗി മൻ ലഖീത മിനൻ നിസാ, നീ കാണുന്ന എല്ലാ സ്ത്രീകളെയും നീ വിവരമറിയിച്ചേക്കുക. അന്ന ത്വഅത്ത സൗജ്, ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ അനുസരിക്കുന്നുണ്ടെങ്കിൽ, വഅത്തിറാഫം ബിഹഖിഹി, ആ ഭർത്താവിന് നൽകേണ്ട അവകാശങ്ങൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് അനുസരണയോടെ അവൾ കഴിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ, ഒരു പുരുഷൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് ചെയ്യുന്നതിന് തുല്യമായ പ്രതിഫലം ഈ സ്ത്രീകൾക്കുണ്ട്.
ഒരു കുടുംബിനിക്കൊരു ഭാര്യക്കുണ്ട്. പക്ഷേ റസൂലുള്ള പറഞ്ഞു, വഖലീലും മിൻകുന്ന മൈയഫ്അലുഹു വഖലീലും മിൻകുന്ന മൈയഫ്അലുഹു, നിങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ, നിങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്ന്. ഓക്കെ, നിങ്ങളപ്പോ ഭർത്താവിനെ അനുസരിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു ഭാര്യക്ക് ഇസ്ലാം നൽകുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി രക്തസാക്ഷിയാകുന്ന ഒരു ഷഹീദിന്റെ പ്രതിഫലമാണ് എന്നാണ്. അപ്പോ കുടുംബിനികളെ, സഹോദരികളെ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള നിങ്ങളുടെ പോർക്കളം നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളാണ് എന്നാണ്. നിങ്ങളുടെ ഭർത്താവിന്റെ അവകാശങ്ങൾ പരിപൂർണമായി നിർവഹിച്ചുകൊണ്ട് മക്കളെ ഇസ്ലാമികമായ ശിക്ഷണത്തിലൂടെ വളർത്തുന്നതിലൂടെ അത്ര വലിയ പ്രതിഫലമാണ് നിങ്ങൾക്ക് നേടാനാകുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ഭർത്താവിനെ അനുസരിക്കാത്ത ആളുകൾ, സ്ത്രീകളെ കുറിച്ച്, ഭാര്യമാരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തലാത്തു ഫിന്നാർ, ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കി. പ്രവാചകന് നരകം പ്രദർശിപ്പിക്കപ്പെട്ട രംഗം തന്റെ അനുചരന്മാരുമായി പ്രവാചകൻ ആ ഓർമ്മ പങ്കുവെക്കുകയാണ്. നരകത്തിലെ അധികം ആളുകളെയും സ്ത്രീകളായിട്ടാണ് ഞാൻ കണ്ടത്. സ്ത്രീകളാണ് നരകക്കാരിൽ ഏറ്റവും കൂടുതൽ. കാരണം എന്താണെന്നോ, യക്ഫുർനൽ അശീറ, തൻ്റെ കൂട്ടുകാരനോട്, കുടുംബനാഥനോട് നന്ദികേട് കാണിക്കുന്നവരാണ് അവർ എന്നതാണ്. ലൗ അഹ്സൻത ഇലാ വാഹിദിഹിന്ന അദ്ദഹ്റ സുമ്മ റഅത്ത് മിൻക ശൈആ, കാലം മുഴുവൻ ഈ ഒരു പെണ്ണിനോട് നീ നന്മ ചെയ്താലും, സുമ്മ റഅത്ത് മിൻക ശൈആ, പിന്നീട് നിന്നിൽ നിന്ന് വല്ല ദോഷവും അവൾ കണ്ടാൽ കാലത്ത് അവൾ പറയും, മാ റഅയ്തു മിൻകി ഖൈറൻ കത്തു, നിങ്ങളിൽ നിന്നൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ആ പെണ്ണ് പറയും എന്നാ. എന്തെങ്കിലും ഒരു അപാകത, ഒരു പോരായ്മ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ ഒരു കുറവുണ്ടായാലും അത് പർവ്വതീകരിച്ചുകൊണ്ട് ഈ കാലം മുഴുവൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടിയിട്ടും ഒരു ഖൈറ്, ഒരു നന്മ, ഒരു ഗുണം എനിക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് ചെയ്തു കൊടുക്കുന്ന മുഴുവൻ ഉപകാരങ്ങളെയും ഗുണങ്ങളെയും നന്മകളെയും ഒറ്റയടിക്ക് അതിനെ നിരാകരിക്കുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നന്ദി കെട്ട വർത്തമാനങ്ങൾ അവർ പറയുന്നു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരണമായി വിശദീകരിച്ചത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. മാത്രമല്ല, ഭർത്താവിനെ അനുസരിക്കുക എന്ന കാര്യം പറയുമ്പോൾ ഗാർഹിക ജോലികൾ നിർവഹിക്കുന്നത് സ്ത്രീകളുടെ ബാധ്യതയായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ ബാധ്യതയായിക്കൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുള്ളത്. പ്രവാചക പത്നിമാർ അവരെല്ലാവരും തങ്ങളുടെ വീട്ടിലെ ജോലികൾ സ്വന്തമായി നിർവഹിക്കുന്നവരായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹകരണങ്ങളും സഹായങ്ങളും ആ വിഷയത്തിൽ ഉണ്ടാകാം, അത് ഭർത്താവിൻ്റെ കടമയാണ്. പ്രവാചകൻ അങ്ങനെ വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഇവർ രണ്ടും കൈകാര്യം ചെയ്യേണ്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വിസാറ അൽ ഖാരിജിയ, വിസാറ ദാഖിലിയ എന്ന നിലക്ക് നമുക്കതിനെ വേണമെങ്കിൽ സൗകര്യാർത്ഥം വിഭജിക്കാവുന്നതാണ്. വിസാറ അൽ ഖാരിജിയ, പുറം കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതും നോക്കേണ്ടതും ഭർത്താവാണ്, ഒരു പുരുഷന്റെ കടമയാണ്. കുടുംബത്തിന്റെ സംരക്ഷണോത്തരവാദിത്വം, സാമ്പത്തികമായ ബാധ്യത, മറ്റു കാര്യങ്ങളൊക്കെ. എന്നാൽ അദ്ദാഹിലിയ, ആഭ്യന്തരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പരിപൂർണമായ ഉത്തരവാദിത്വവും ചുമതലയും ശരിക്ക് ഭാര്യക്ക് തന്നെയാണ്. വീട്ടുജോലികളിൽ വ്യാപൃതരായിരുന്നു അവർ എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹു, സുബൈറിന് താൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടുന്ന് പറയുന്നു, വമാലഹു ഫിൽ അർളി മിൻ മാലിൻ വലാ മംലൂക്കിൻ വലാ ഷൈൻ വൈറ ഫറസിഹി, എന്റെ ഭർത്താവിന് ഒരു സ്വത്തായിട്ട്, സമ്പത്തായിട്ട് ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നത് ഒരു കുതിരയായിരുന്നു. പക്ഷേ ആ കുതിരയുടെ സംരക്ഷണം പോലും ഞാൻ ഏറ്റെടുത്തിരുന്നു. കുതിരയെ തീറ്റാനും അതിനെ പോറ്റാനും അതിനെ വെള്ളം കൊടുക്കാനും അതിനെ കുളിപ്പിക്കാനും പരിചരിക്കാനും ഒക്കെ എൻ്റെ ഭർത്താവിൻ്റെ കുതിരയാണ് എന്ന നിലക്ക് ഞാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. വീടടിച്ചു വാരാനും അവിടെയുള്ള വീട്ടു ജോലികൾ ചെയ്യാനും ഓരോന്നോരോന്നായി അസ്മാ റളിയല്ലാഹു അൻഹ എടുത്തു പറയുന്നുണ്ട്.
അവസാനം ഞാൻ ക്ഷീണിച്ചവശയായി. എന്റെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എനിക്ക് പിന്നെ ഒരു വൃത്യനെ വെച്ചു തന്നു, ഒരു വൃത്യയെ വെച്ചു തന്നു എന്നാണ്. അപ്പോൾ ഞാൻ ഒരു അടിമത്വത്തിൽ നിന്ന് മോചിതയായ പോലെ എനിക്ക് തോന്നി എന്ന് അസ്മ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. എന്നിട്ടും അസ്മ പറയുകയാണ്, ഞാൻ ചെയ്ത ഈ ഗാർഹിക ജോലികളിലൊന്നും ഒരിക്കലും ഒരു മനപ്രയാസം എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഗാർഹിക വൃത്തി ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും അള്ളാഹുവിന്റെ അരികിൽ പ്രതിഫലാർഹമായ ഒരു കാര്യമാണ്. നൊടിഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ ചെയ്യണ്, അത് ആ പറച്ചിലേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് പഠിച്ചോന്റെ അടുത്തൊന്നും കൂലി ഉണ്ടാവില്ല. അപ്പൊ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും, ഭർത്താവിന്റെ കാര്യം നോക്കുകയാണെങ്കിലും കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിലും, വീട് ഭംഗിയായി അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടു നടക്കേണ്ടത്, വൃത്തിയോടുകൂടി അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് തന്നെയാണ്. അത് എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും നോക്കുക നിങ്ങൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ വീട്ടു ജോലികൾ ചെയ്ത് ആട്ടുകല്ലിൽ മാവ് ആട്ടിക്കൊണ്ട് കയ്യിന് തഴമ്പ് വന്നു, അകലിൽ നിന്ന് വെള്ളം കോരി വന്നു, വെള്ളപ്പാത്രം ചുമലിലും ദേഹത്തുമൊക്കെ ഏറ്റി വന്നതുകൊണ്ട് തഴമ്പുണ്ടായി. അങ്ങനെ വീട്ടുജോലികൾ ചെയ്ത പാടുകൾ ശരീരത്തിൽ കാണാറായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ അടിച്ചു വാരിയാൽ ആകെ ശരീരമാസകലം പൊടിമൂടുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ സന്ദർഭത്തിലാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് അടിമകളൊക്കെ ബന്ദികളായി കിട്ടി, വൃത്യന്മാണും പെണ്ണും ഒക്കെ ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് പറഞ്ഞു, എൻ്റെ ബാപ്പാൻ്റെ അടുത്ത് കുറേ അടിമകളൊക്കെ ഉണ്ട്, ഒന്ന് വേണമെങ്കിൽ ചെന്ന് ചോദിച്ചു നോക്ക് ഒരു വൃത്തിയെ കിട്ടുമോ എന്ന്, ഒരു ഖാദിമത്തിന് കിട്ടുമോ എന്ന് പോയി ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. മാത്രമല്ല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും വേണമെങ്കിൽ കൂടെ പോരാ, സംഗതി ഞാൻ തന്നെ അവതരിപ്പിക്കാൻ നിനക്ക് മടിയാണെങ്കിൽ. അങ്ങനെ രണ്ടുപേരും മകളും മരുവനും പോവുകയാണ് ബാപ്പാൻ്റെ അടുത്തേക്ക്, റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക്. ഒരു ദിവസം ചെന്നപ്പോൾ കാര്യമായിട്ട് റസൂല് മറ്റുള്ള അതിഥികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ വിഷയം അവതരിപ്പിക്കാൻ ഒരു ചാൻസ് കിട്ടുമെന്ന് നോക്കി, അന്ന് കണ്ടില്ല, അവർ മടങ്ങിപ്പോയി, നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹുവും ഫാത്തിമ ബീവിയും മടങ്ങിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം ചെന്നു, മാ ഹാജത്തുക്കി, എന്തേ മോളെ നീ പോന്നത്, എന്താ നിന്റെ ആവശ്യം? അപ്പൊ ഫാത്തിമ ബീവിക്ക് ഇത് പറയാൻ മടി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ ഞാൻ തന്നെ പറയാം. അവൾ നോക്കി, നിങ്ങൾ വീട്ടുജോലിയൊക്കെ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് തഴമ്പും പ്രയാസമൊക്കെ ഉണ്ടാകുന്നുണ്ട്, അവൾക്കൊരു വൃത്തിയെ കിട്ടിയാൽ തിരക്കേടില്ല എന്നാണ് അവൾ പറയുന്നത്. ഈ സന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, ഇത്തഖില്ലാഹ യാ ഫാത്തിമ, മോളെ ഫാത്തിമ നീ പടച്ചതമ്പുരാനെ സൂക്ഷിക്കണം, വദ്ദീ ഫരീലത റബ്ബകി, നിന്റെ രക്ഷിതാവിനോട് നിർവഹിക്കേണ്ട മുഴുവൻ ഫറളുകളും കടമകളും നീ നിർവഹിക്കണം, വഅമലി അമലാഹിലിക്കി, നിന്റെ ഭർത്താവിനോട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നീ ചെയ്തു കൊള്ളുക. അപ്പൊ ഗാർഹികമായ ജോലികൾ നീ തന്നെ സ്വയം നിർവഹിച്ചു കൊള്ളുക. വൈദാ ഖത്തി മൽജാക്കി, പൊന്നുമോളെ നീ കിടക്കാൻ നേരത്ത് നിന്റെ കിടപ്പറയെ സമീപിക്കുമ്പോൾ ഇങ്ങനെ നീ പറഞ്ഞുകൊള്ളുക, സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാഹ് എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 34 തവണ, അങ്ങനെ 100 ദിക്റുകൾ നീ ചൊല്ലുക. അങ്ങനെയാണെങ്കിൽ ഫഹിയ ഖൈറുൽ ലക്കി മിൻ ഖാദിം, നിനക്കൊരു വേലക്കാരിയെ കിട്ടുന്നതിനേക്കാൾ ഉത്തമം ഇങ്ങനെ ചൊല്ലലാണ് മോളെ എന്നാണ് ഫാത്തിമ ബീവി ഈയോട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ എന്താണ്? അപ്പോ ഒരു ഭാര്യ അതിൽ സംതൃപ്തയാകണമെന്നാണ്, തന്റെ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ, ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്നതിൽ, ഭർത്താവിന് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം, എന്താണ് ഇഷ്ടപ്പെട്ട പാനീയം, ഏത് രീതിയിലുള്ള പെരുമാറ്റമാണ്, ഏത് രീതിയിലുള്ള വസ്ത്രമാണ്, അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ ഒരു ഭാര്യക്ക് കഴിയണം. അതിൽ അവൾ അഭിമാനിയാകണമെന്നാണ്, അതിലാണ് ഷറഫ് നീ കണ്ടെത്തേണ്ടത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കുക നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയേക്കാൾ യോഗ്യരായ ഏത് പെൺമക്കളാണ്, ഏത് ഭാര്യമാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മകൾക്ക് ഒരു വൃത്തിയെ വെച്ചു കൊടുത്തില്ലേ എന്ന ചോദ്യമുണ്ടാകും. അങ്ങനെ കഴിയുന്ന ആൾക്കാർ അങ്ങനെ വെച്ചു കൊടുത്തോളും. എങ്ങനെയാണെങ്കിലും ഒരു രാജാവിന്റെ ഭാര്യയാണെങ്കിലും, ഒരു അമീറിന്റെ ഭാര്യയാണെങ്കിലും, ഒരു വസീറിന്റെ മന്ത്രിയുടെ ഭാര്യയാണെങ്കിലും, ഈ ഭാര്യമാരുടെ ഒക്കെ ഷറഫ് അവൾക്കുള്ള മാന്യതയായി ഇസ്ലാം കാണുന്നത് ഭർത്താവിന് ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും സ്വന്തം കൈകൊണ്ട് തന്നെ അവർ നിർവഹിച്ചു കൊടുക്കുക എന്നതിലൂടെയാണെന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അതുകൊണ്ട് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ഇത്ര പ്രാധാന്യപൂർവം ഓർമ്മിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ അറിയുക. ഈ വിഷയം ഞാൻ ചുരുക്കുകയാണ്. മൂന്നാമതായി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങാനും ഭാര്യ തയ്യാറാകണമെന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നത് ഭർത്താവിൻ്റെ കടമയാണ് എന്ന പോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഭാര്യമാരുടെ അവർ ഭർത്താക്കന്മാരോട് ചെയ്യേണ്ട അവകാശങ്ങളാണ് അവർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുക എന്നത്. അണിഞ്ഞൊരുങ്ങുക എന്ന് പറഞ്ഞാൽ വെറും വേഷത്തിൽ മാത്രമാകരുത്. വാക്കും പെരുമാറ്റവും വേഷവും പ്രവൃത്തിയും ഇതെല്ലാം തന്നെ തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ അണിയിക്കാനും ചമയിക്കാനും അവർക്ക് കഴിയണമെന്നത് തന്നെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടുന്ന് ഉത്തമയായ ഒരു വനിതയുടെ ഉത്കൃഷ്ടമായ സ്വഭാവം വിശദീകരിച്ചു കൊണ്ട് പറയുകയുണ്ടായി, ഖൈറുന്നിസ, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമയായവളാരാണെന്നോ, മൻ ഇദാ നളർത ഇലൈഹ സറത്ക, നീ നോക്കിയാൽ നീ നോക്കുന്ന മാത്രയിൽ തന്നെ നിന്നെ സന്തോഷിപ്പിക്കുന്നവളാണ് നിന്റെ ഭാര്യ എന്ന്. ഭാര്യമാർക്ക് അങ്ങനെയാകാൻ കഴിയുന്നുണ്ടോ എന്നവളാണ് പരിശോധിക്കേണ്ടത്. തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഭാര്യമാർ, വൈദാ അമർത്തഹ അതാഅത്ക, ഭർത്താവ് കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും, വൈദാ ഖിബ്ത അൻഹ ഹഫിൽത ഫീ നഫ്സിഹ വ മാലിക, നിന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ശരീരവും അതുപോലെ തന്നെ നിന്റെ സമ്പത്തും കാത്തു സൂക്ഷിക്കുന്നവളാകും അവൾ എന്നാണ് ഉത്തമയായ ഒരു വനിതയുടെ ഉത്കൃഷ്ടമായ സ്വഭാവം വിശദീകരിക്കവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്ക് അണിയിച്ചൊരുക്കേണ്ട ഡ്യൂട്ടി ശരിക്ക് ഭാര്യമാർക്ക് തന്നെയാണ്. അത് സ്വന്തം ശരീരത്തെ ഭർത്താവിന് വേണ്ടി അണിയിച്ചൊരുക്കുക എന്ന പോലെ തന്നെ സ്വന്തം കിടപ്പറ അത് ഭർത്താവിന് വേണ്ടി അണിയിച്ചൊരുക്കുക. അത് നമുക്കറിയാം, വലിയ വിലപിടിപ്പുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷനുകളേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് കിടപ്പറകളും നമ്മുടെ മണിയറകളും വളരെ ലാളിത്യത്തോടുകൂടി തന്നെ അടുക്കും ചിട്ടയോടും കൂടി അതിനെ അണിയിച്ചൊരുക്കുന്നതിലായിരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൾ നോക്കൂ നിങ്ങൾ, അത് വെറും ഹുജറാത്തുകളാണ്. ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ അറകളാണ്, മുറികളാണ്, ഒരൊറ്റ മുറിയേ ഉള്ളൂ. അതിൻ്റെ പ്രവാചകന്റെ കുടുംബ ജീവിതം നോക്കുക നിങ്ങൾ, പ്രവാചകന്റെ ദാമ്പത്യ ജീവിതം, അവിടെയാണ് നിങ്ങളുടെ സ്വർഗവും നരകവും എന്ന് സ്ത്രീകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവിടുത്തെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞുകൂടിയ ആ ഭൗതികമായ സാഹചര്യം പരിശോധിച്ചു നോക്കുക. വലിയ വലിയ മണിമാളികകളോ കോട്ടകൊത്തളങ്ങളോ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീടുകളോ ഉണ്ടായാൽ മാത്രമല്ല വീടുകൾ സ്വർഗതുല്യമായി മാറുക. പ്രവാചകന്റെ വീടിന്റെ ഉദാഹരണം ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനെ മരിച്ചെടുത്ത് തന്നെ മറമാടിയത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറമാടിയിട്ടുള്ളത്. എന്തുകൊണ്ട്? പ്രവാചകന്റെ വീട് അവിടുത്തെ ആ ഒരൊറ്റ മുറി തന്നെ അവിടുത്തെ സ്വീകരണ മുറിയായിരുന്നു, അവിടുത്തെ അത് ബെഡ്റൂമായിരുന്നു, അവിടുത്തെ ഡൈനിങ് ഹാളായിരുന്നു, അവിടുത്തെ അടുക്കളയായിരുന്നു, അവിടുത്തെ പ്രെയർ ഹാളായിരുന്നു. ഭക്ഷണ നേരത്ത് അവർ സുപ്രവിരിക്കും, അത് ഡൈനിങ് ഹാളായി മാറും. പ്രെയർ പ്രാർത്ഥനാ സമയത്ത് അവിടെ മുസല്ല വിരിക്കും, അത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായി മാറും. ഉറക്കം വന്നാൽ അവിടെ അവർ വിരിപ്പ് വിരിക്കും, അവിടെ കിടന്നുറങ്ങും. ആ സ്ഥലത്തേക്ക് തന്നെ ഏതെങ്കിലും അതിഥികൾ വന്നാൽ പ്രവാചകൻ പ്രത്യേകമായി എടുത്തു വെച്ച തലയണ എടുത്തുകൊണ്ടുവരും, അവരെ സ്വീകരിക്കാൻ പ്രത്യേക വിരിപ്പും കൊണ്ടുവന്ന് വിരിച്ച് അത് കോൺഫറൻസ് ഹാളായി മാറും. മറ്റുള്ള വിദേശികളായ അതിഥികളെ സ്വീകരിക്കാനുള്ള ഹാളായി മാറുന്നു. എല്ലാം ഒരൊറ്റ റൂമാണ്. അവിടെയാണ് അവർ സ്വർഗം പണിതത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഈ പരിമിതമായ സൗകര്യങ്ങളിൽ തന്നെ ലാളിത്യത്തോടുകൂടിയുള്ള ഈ അണിയിച്ചൊരുക്കൽ അത് ഭാര്യമാരുടെ കടമയാണെന്നാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല മനഃശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ശയനോപകരണങ്ങൾ ശരിക്ക് ഏറ്റവും ശക്തവും പ്രാധാന്യമേറിയതുമായ ലൈംഗിക ഉദ്ദീപന മാധ്യമങ്ങളാണ് എന്നാണ്. ശരിക്ക് ഒരു സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായ അടുപ്പമുണ്ടാകുന്ന രംഗങ്ങളും സാഹചര്യങ്ങളും സ്ഥലങ്ങളുമൊക്കെ ഏറ്റവും യോജിച്ച വിധത്തിൽ അലങ്കരിക്കാൻ ഒരു സ്ത്രീക്ക് കഴിയണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭർത്താവിന് വേണ്ടിയാണ് അവൾ അണിഞ്ഞൊരുങ്ങേണ്ടത്. ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ അണിഞ്ഞൊരുങ്ങുന്നുണ്ട്, പക്ഷേ ഭർത്താവിൻ്റെ മുമ്പിൽ മാത്രം അവൾ അണിഞ്ഞൊരുങ്ങുന്നില്ല.
അധികം സ്ത്രീകളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അണിഞ്ഞൊരുങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭർത്താവിൻ്റെ മുമ്പിൽ ഏത് കോലത്തിൽ പ്രത്യക്ഷപ്പെട്ടാലും കുളിക്കാതെ നല്ല വസ്ത്രമണിയാതെ ഒക്കെയാണ് ഭർത്താവിനെ വീട്ടിൽ സ്വീകരിക്കുന്ന ഇത് ഭാര്യ എങ്കിൽ അതൊരിക്കലും ഇസ്ലാമികമായ പെരുമാറ്റമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീ അണിഞ്ഞൊരുങ്ങുന്നുണ്ടെങ്കിൽ, അവൾ ഒരുങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് തൻ്റെ ഭർത്താവിന് വേണ്ടിയായിരിക്കണം. അവളുടെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങരുത് എന്നാണ്. അങ്ങനെ ഒരുങ്ങി പുറപ്പെടുന്ന പെണ്ണിനെ കുറിച്ച് റസൂല് പറഞ്ഞത് അവൾ വേശ്യയാണ്, അഭിസാരികയാണ് എന്നാണ്. കുല്ലു ഐനിൻ സാനിയ, എല്ലാ കണ്ണുകളും അത് വ്യഭിചരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മർആ, ഒരു സ്ത്രീ, ഇദസ്തഅതറത്, അവൾ സുഗന്ധം പൂശിയാൽ, ഫമറത്ത് ബിൽ മജ്ലിസ്, എന്നിട്ട് ഏതെങ്കിലും ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തിലൂടെ അവൾ നടന്നു പോയാൽ, ബിൽ മജ്ലിസി കദാ വകദാ വഹിയ സാനിയ, ഇന്നാൽ ഇന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ അവൾ നടന്നു പോവുകയാണെങ്കിൽ അവൾ ഒരു വേശ്യയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പെണ്ണുങ്ങൾ ചമഞ്ഞൊരുങ്ങി കല്യാണത്തിനൊരുങ്ങുക, അണിഞ്ഞൊരുങ്ങുക, കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങാറാണ് ആൾക്കാർ കൂടുന്നിടത്ത്, സ്ത്രീകൾ കൂടുന്നിടത്ത് അവർ മാന്യമായ വസ്ത്രം ധരിക്കേണ്ട എന്നതിൻ്റെ ആവശ്യം പിന്നെ ഈ പറഞ്ഞതിന് അർത്ഥമില്ല. നേരെ മറിച്ച് അവൾ ചമയേണ്ടതും ആ അണിഞ്ഞൊരുങ്ങേണ്ടതും തൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അയ്യമ്രഅത്തിൻ ഇസ്തഅതറത്, ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിക്കുന്നു, ഫമറത്ത് അലാ ഖൗമിൻ ലിയജിദു റീഹഹ, തൻ്റെ സുഗന്ധം മറ്റുള്ളവരൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ അനുഭവിക്കട്ടെ എന്ന് കരുതി ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ അരികിലൂടെ അവൾ നടന്നു പോയാൽ, ഫഹിയ സാനിയ ഫഹിയ സാനിയ ഫഹിയ സാനിയ, അവൾ വ്യഭിചാരിയാണ്, അഭിസാരികയാണ് അവൾ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഖുല്ലു ഐനിൻ സാനിയ, നിങ്ങളുടെ എല്ലാ കണ്ണുകളും വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മാത്രമല്ല അവിടുന്ന് പറയുകയുണ്ടായി, ലാ യഖ്ബലുല്ലാഹു മിൻ ഇംറാത്തിൻ സ്വലാത്ത, ഒരു സ്ത്രീയിൽ നിന്നും അല്ലാഹു നമസ്കാരം സ്വീകരിക്കുകയില്ല, അല്ലാഹു നമസ്കാരം കബൂലാക്കുകയില്ല. ഏതുവരെ ഖറജത് ഇലൽ മസ്ജിദ്, പള്ളിയിലേക്കാണ് അവൾ പോയത് നിസ്കരിക്കാൻ. എന്നാൽ വരീഹുഹാ താസിഫ്, അവളിൽ നിന്ന് സുഗന്ധം വമിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു പെണ്ണിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഹത്താ തർജിയ ഫതഗ്തസിൽ, അവൾ മടങ്ങി ആ സുഗന്ധം കഴുകിക്കളയുന്നത് വരെ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിന്നാർ, നരകത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ, നരകാവകാശികൾ. റസൂൽ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ നഗ്നകളാണ്. വസ്ത്രം ധരിച്ചവളും നഗ്നരുമായ സ്ത്രീകളെ കുറിച്ച്, മുമീലാത്തുൻ മായിലാത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് ചാഞ്ചാടി കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം താക്കീത് നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഭാര്യമാർ ശ്രദ്ധിക്കണം, സഹോദരികൾ ശ്രദ്ധിക്കണം, നമ്മുടെ നടത്തം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം പുറത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരു പെണ്ണ് പുറത്തിറങ്ങുകയാണെങ്കിൽ ഷെയ്ത്താൻ അവിടെ കൂടെ ഉണ്ടാകും. ഷെയ്ത്താൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, ജിന്നും ഷെയ്ത്താനും. അപ്പോൾ പെണ്ണ് പുറത്തിറങ്ങുകയാണെങ്കിൽ ഷെയ്ത്താൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എന്താണ്, അവളെ വഴിതെറ്റിക്കാനുള്ള എല്ലാ പ്രേരണയും ഈ പിശാജ് നടത്തിക്കൊണ്ടിരിക്കും. അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭാര്യ മാന്യമായി ഇസ്ലാമികമായി വസ്ത്രം ധരിക്കുന്നവളാകണം. ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭർത്താവ് തന്നെയാണ്, അത് ഭാര്യയുടെ കടമയാണ്. അവിടെ സംസാര രീതി, അവിടെ പെരുമാറ്റ രീതി, മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ ഇതെല്ലാം തന്നെ ശ്രദ്ധിക്കണമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ചില ആൾക്കാർ പറയും, എൻ്റെ ഭാര്യ ഒരു സോഷ്യലായി പെരുമാറുന്ന ആളാണെന്ന്. അത് ചില ആൾക്കാരൊക്കെ കുറച്ച് അഭിമാനത്തോടു കൂടി പറയുന്നുണ്ടാവും, എൻ്റെ ഭാര്യ ഒരു സോഷ്യലാണ് പറയും. സോഷ്യലായി പെരുമാറായ സയൻസായിട്ട് ആയിരിക്കും റിസൾട്ട് വരിക. ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ചും ഈ സൊസൈറ്റി ലേഡികളെ പോലെ അങ്ങനെയുണ്ട് ആള്. ചില ഭർത്താക്കന്മാർ ഭാര്യമാരുടെ ക്വാളിഫിക്കേഷൻ യോഗ്യതയായിട്ട് പറയുമ്പോൾ അവൾക്കൊരു നാണൊന്നുമില്ല, അവൾക്ക് എല്ലാവരോടും ഇടപഴകും. അങ്ങനെയാകരുത്. സ്ത്രീയാണെങ്കിൽ കുറച്ച് ലജ്ജയും നാണവും മാനവും വേണം. ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം, ഏതേതൊക്കെ സദസ്സിൽ എങ്ങനെയൊക്കെ വരണം, എങ്ങനെയൊക്കെ ഇടപഴകണം എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടാകണം. അതില്ലാത്ത പെണ്ണുങ്ങളെ ദീന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഭർത്താക്കന്മാരെയാണ്, ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. അമ്രും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുങ്കർ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പോൾ ഷോപ്പിങ്ങിനൊപ്പം ഒക്കെ കുടുംബസമേതമാണല്ലോ പോകൽ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സുഗന്ധം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യ വ്യഭിചാരിണിയായിക്കൊണ്ടാണോ നമ്മുടെ കൂടെ വരുന്നത് എന്ന കാര്യം പുരുഷന്മാരായ ഭർത്താക്കന്മാരായ നമ്മൾ ശ്രദ്ധിക്കണം, ഭാര്യമാരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിസ്കാരം പഠിച്ചവന് വേണ്ട, നിങ്ങളുടെ ഒരു ഹസനത്തും വാനലോകത്തേക്ക് അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഉയർന്നു പോവുകയില്ല എന്ന്
ഗൗരവപൂർവ്വം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഉമ്മ തൻ്റെ മകൾക്ക് നൽകിയ ഒരു വിവാഹ സമ്മാനം, ശ്രദ്ധേയമായ ഒരു സാരോപദേശം. ഇമാം ഗസ്സാലി റഹിമഹുല്ലാ തൻ്റെ ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്, വസിയത്തു അസ്മ ബിൻത ഖാരിജ, അവൾ തൻ്റെ മകളോട് നൽകുന്ന ഉപദേശമാണ്. നമ്മളൊക്കെ ഉമ്മമാരായ, നമ്മുടെ കൂട്ടത്തിലെ ഉമ്മമാരായ സഹോദരികൾ തങ്ങളുടെ മക്കൾക്ക് വിവാഹം സമ്മാനമായി നൽകേണ്ട സാരോപദേശം എന്ന നിലക്ക്, ആ ഉപദേശത്തിൻ്റെ അറബി മൂലം തന്നെ അതിൻ്റെ സൗന്ദര്യത്താൽ നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യാ ബുനയ്യത്തി, എൻ്റെ കുഞ്ഞുമോളെ, ഇന്നക്കി ഖറജ്തി മിനൽ ഉഷില്ലദി ദറജ്തി ഫീഹി, നീ ഇതുവരെ കഴിഞ്ഞുകൂടിയ കൂട് വിട്ട് നീ മറ്റൊരു കൂട്ടിലേക്ക് പുറപ്പെട്ടു പോവുകയാണ്. ഫസിർത്തി ഇലാ ഫിറാഷിൻ ലൻ തഅരിഫീഹി, നീ നിനക്കൊരിക്കലും പരിചയമില്ലാത്ത ഒരു വിരിപ്പിലേക്ക് നീ അഭയം തേടി പോവുകയാണ് മോളെ. വഖരീനിൻ ലം തഅലിഫീഹി, നീ ഒരിക്കലും ഇണങ്ങിച്ചേർന്നിട്ടില്ലാത്ത ഒരു കൂട്ടുകാരൻ്റെ അരികിലേക്കാണ് മോളെ നീ പോകുന്നത്. അതിനാൽ ഫഖൂനി ലഹു അർലാ, ഫഖൂനി ലഹു അർലാ, നീ നിന്റെ കൂട്ടുകാരനായ ഭർത്താവിന് ഒരു ഭൂമി പോലെയാവുക. യഖുൻ ലക്കി സമാ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവ് നിനക്ക് ആവോളം, നിനക്ക് പറന്നുയരാനുള്ള ഒരു ആകാശമായി മാറും മോളെ. നീ നിന്റെ ഭർത്താവിന് ഒരു ഭൂമിയെപ്പോലെയാവുക എങ്കിൽ നിന്റെ ഭർത്താവ് നിനക്കൊരാകാശമായി മാറും. വഖൂനി ലഹു മിഹാദ, നീ നിന്റെ ഭർത്താവിന് ഒരു തൊട്ടിലായി തീരുക. യഖുൻ ലക്കി ഐമാദ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിനക്ക് താങ്ങും തണലും നെടുന്തൂണുമായി മാറും മകളെ. വഖൂനി ലഹു അമത്തി, നീ അവന് ഒരു ദാസിയായി തീരുക. അങ്ങനെയാണെങ്കിൽ യഖുൻ ലക്കി അബ്ദ, അവൻ നിനക്കൊരു ദാസനായി മാറും. നീ അവൾക്കൊരു ദാസിയെ പോലെയാവുക, എന്നാൽ അവൻ നിനക്കൊരു ദാസനെ പോലെയായി തീരും. ലാ തുൽഹിഫി ബിഹി ഫയഖ്ലാക്കി, ഒരു കാര്യത്തിലും ഒരിക്കലും എപ്പോഴും നീ അവനെ നിർബന്ധിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിന്നെ അവൻ വെറുക്കും. വലാ തുബാഴിദി അൻഹു ഫയൻസാക്കി, ഒരിക്കലും അവനിൽ നിന്ന് നീ അകലരുത്. നീ അകന്നു പോയാൽ അവൻ നിന്നെ മറന്നു പോകും. വഹ്ഫലി അലൈഹി അംഫഹു വസമഹു വബസറഹു, അവൻ്റെ മൂക്കും കണ്ണും കാതും ഒക്കെ നീ ശ്രദ്ധിക്കണം. ഫലാ യസുമ്മന്ന മിൻകി ഇല്ലാ തീബ, നിന്നിൽ നിന്ന് നല്ലതല്ലാതെ ഒന്നും അവൻ വാസനിക്കാൻ ഇടവരരുത് മോളെ. വലാ യസ്മാനാക്കി ഇല്ലാ ഹസന, നിന്നിൽ നിന്ന് നല്ല വാക്കല്ലാതെ ഒന്നും അവൻ കേൾക്കാൻ ഇടവരരുത് മോളെ. വലാ യൻദുറുന്ന മിൻകി ഇല്ലാ ജമീല, സുന്ദരമായതല്ലാതെ നിന്നിൽ നിന്ന് ഒന്നും അവൻ കാണാൻ ഇടവരരുത്. വഅലമീ, നീ അറിയണം. അന്ന അതിയബ തീബ് അൽമാ, അന്ന അതിയബ തീബ് അൽമാ, സുഗന്ധങ്ങളിൽ ഏറ്റവും ഉന്നതമായ സുഗന്ധം വെള്ളമാണ്. വെള്ളം, വെള്ളം കൊണ്ടുള്ള ശുചിത്വം, വെള്ളം കിട്ടാത്ത ആരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മോളെ നീ അത് മറക്കരുത് എന്ന്. സഹോദരങ്ങളെ, ഇത് ഒരു ഉമ്മ തൻ്റെ പൊന്നാരമോൾ വിവാഹിതയായി യാത്രയാകുമ്പോൾ വിവാഹ സമ്മാനമായി നൽകിയ ഉപദേശമാണ്. ഈ ഉപദേശം ഒരു പെൺകുട്ടിക്ക് മാത്രമല്ല, കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ഭാര്യമാർക്കും എല്ലാ സ്ത്രീകൾക്കുമുള്ള ഉപദേശമായി നമുക്ക് കണക്കാക്കാവുന്നതാണ്. സർവശക്തൻ അങ്ങനെ കുടുംബജീവിതത്തിൽ സമാധാനവും സംതൃപ്തിയും നിറഞ്ഞു നിൽക്കാൻ, ഭാര്യയും ഭർത്താവും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം തങ്ങളുടെ കടമകൾ അവകാശങ്ങൾ നിർവഹിക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. അങ്ങനെ കുടുംബജീവിതത്തിലൂടെ സമാധാനവും ശാന്തിയും കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.